കവറുണ്ടാവും, ഒന്ന് വെളിച്ചെണ്ണ കവറുണ്ടാവും, പിന്നെ ഒന്ന് കറി പൗഡർ മസാലപ്പൊടിയുടെ കവറുണ്ടാവും, പിന്നെ ചായപ്പൊടിയുടെ കവറുണ്ടാവും, പിന്നെ ബിസ്ക്കറ്റ് ഉണ്ടാവും, ലേസ് കൊണ്ടുവരുന്നതുണ്ടാവും, പിന്നെ ഗോതമ്പിൻ്റെ കവറുണ്ടാവും, പിന്നെ നമ്മൾ മത്സ്യമോ അങ്ങനെ ഇപ്പം മത്സ്യത്തിന് കവർ കൊടുക്കുന്നില്ല, കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കളറിൻ്റെ കവറും ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ തുണിക്കടയിൽ നിന്ന് കൊണ്ടുവരുന്ന ഒച്ചയാവുന്ന കവറുണ്ട്, അങ്ങനത്തെയും കവറുണ്ട്. പിന്നെ നമ്മൾ ബേക്കറിയിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്ന പ്രിൻ്റഡ് അല്ലാത്ത കവറുകളുണ്ട്, എല്ലാവരും വീട്ടിലുണ്ടാവൂലേ. അപ്പം അതല്ല ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാൽക്കവറെല്ലാം കഴുകി എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഒറ്റ സൈഡാക്കി നമ്മൾ ഈ കുഞ്ഞുവാവേൻ്റെ ഉടുപ്പിട്ടതുപോലെ നമ്മുടെ അടുക്കള വീട്ടിൽ ചെറിയ ചരട് കെട്ടിക്കഴിഞ്ഞാൽ മൂന്ന് ഭാഗവും കട്ട് ചെയ്ത് നമുക്ക് അവിടെ കഴുകിയിട്ട് എടുത്ത് ഉണങ്ങാനിടാൻ വേണ്ടി പറ്റും. അപ്പോൾ പാലിൻ്റെ കവർ മാത്രം ഒന്ന് വേർതിരിച്ച് വെക്കാം. അത് നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ചെറിയ കമ്പിയോ അല്ലെങ്കിൽ ഒരു ആണിയോ അല്ലെങ്കിൽ തറപ്പിച്ച് അതിനവിടെ കുളത്തി ഇട്ടാൽ മതി. പാലിൻ്റെ കവർ ഇപ്പോൾ ക്ലീൻ കേരള കമ്പനി, ക്ലീൻ കേരള കമ്പനി തന്നെയല്ലേ ഏജൻസി, ക്ലീൻ കേരള കമ്പനി എടുക്കുന്നത് രണ്ടാളും കൂടി എടുക്കുന്നത്, ക്ലീൻ കേരള കമ്പനി എടുക്കുന്നത് അഞ്ചായി വേർതിരിച്ചിട്ടാണ്. അതിലൊന്ന് പാലിൻ്റെ കവർ.